ബഹുമാന്യയായ ഇവിടത്തെ എൻ്റെ എം എൽ എ കൂടിയായ വീണ ജോർജിനോട് പട്ടികജാതി വർഗ്ഗ ഐക്യവേദിയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള നിലയിൽ ഞാൻ ചോദിക്കുന്നു, ഈ സംഭവത്തിൽ പ്രതിക്കൊപ്പമാണോ വീണ ജോർജ്, ഇരയ്ക്കൊപ്പമാണോ? ഇത് ഞങ്ങൾ പൊതുജന മധ്യത്തിൽ തടഞ്ഞു നിർത്തി നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കും എന്ന് കൂടി ഓർമ്മിപ്പിക്കാൻ ഈ അവസരം വിനിയോഗിക്കട്ടെ. നമസ്കാരം. ക്രൈം പത്തനംതിട്ട ബ്യൂറോ റിപ്പോർട്ടറായ ഏണസ്റ്റിനെ കൈയേറ്റം ചെയ്ത പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധം ശക്തമാവുന്നു. എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട ഏണസ്റ്റിനെ ജാതി പേര് വിളിച്ച് അധിക്ഷേപിച്ചുകൊണ്ടായിരുന്നു ഗുണ്ടകളുടെ മർദ്ദനം. ഹൈക്കോടതി വിധിയെ കാറ്റിൽ പറത്തിക്കൊണ്ട് അനധികൃതമായി പ്രവർത്തിച്ച പത്തനംതിട്ട വർഷിപ്പ് സെന്ററിന്റെ ദൃശ്യങ്ങൾ പകർത്താനെത്തിയ ക്രൈം റിപ്പോർട്ടർ ഏണസ്റ്റിനെ പാസ്റ്റർ ബിനു വാഴമുട്ടത്തിന്റെ ഗുണ്ടകളായ അനുയായികൾ ചേർന്ന് തല്ലി ചതക്കുകയായിരുന്നു. എന്നാൽ ഒരു മാധ്യമ പ്രവർത്തകന് ഇത്രയും ക്രൂരമായ ആക്രമണം നേരിടേണ്ടി വന്നിട്ടും പോലീസ് വേണ്ട രീതിയിൽ നടപടി സ്വീകരിച്ചിട്ടില്ല. ഇതിനു പിന്നിൽ മന്ത്രി വീണ ജോർജിന്റെ സമ്മർദ്ദമാണെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ ഇതിനോടകം പുറത്തു വന്നു കഴിഞ്ഞു. പാസ്റ്റർ ബിനു വാഴമുട്ട വീണ ജോർജുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ്. വീണ ജോർജിന്റെ നിർദ്ദേശപ്രകാരം ഇയാളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കാനുള്ള ഒരുക്കത്തിലാണ് പട്ടികജാതി ഐക്യവേദി. കൂടാതെ ഇനിയും പ്രതികളെ പിടിച്ചില്ല എങ്കിൽ മന്ത്രി വീണ ജോർജിന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്താനും വീട് വളയാനും തങ്ങൾ മടിക്കില്ല എന്നും പട്ടികജാതി ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി ഷിബു ഇലമന്തിട്ട പ്രതികരിച്ചു. പത്തനംതിട്ട ജില്ലയിലെ ജില്ലാ കേന്ദ്രത്തിനോട് സമീപത്ത് സന്തോഷ് ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ഒരു ക്രിസ്തീയ ആരാധനാലയമുണ്ട്. അത് ക്രിസ്തീയ സഭയുമായി യാതൊരു ബന്ധവുമില്ലാത്ത, ക്രിസ്തീയ സഭയുടെ ആചാരക്രമങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്ത ദുർമന്ത്രവാദത്തിൻ്റെ മോഡലിലുള്ള ആഭിചാര ക്രിയകളാണ് അവിടെ നടക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികളുടെ അടുക്കൽ ഈ പരാതി ഉന്നയിക്കുകയും എന്നാൽ ഈ രാഷ്ട്രീയ പാർട്ടികളും പിന്നെ ജനപ്രതിനിധികളുമൊക്കെ ഇവരുടെ പിന്നെ പ്രലോഭനങ്ങൾക്കും പിന്നെ പാരിതോഷികങ്ങൾക്കും പിന്നെ വശംവദരാണെന്ന് മനസ്സിലാക്കുകയും പൊതുജനങ്ങൾ ഹൈക്കോടതിയെ നേരിട്ട് സമീപിക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ സ്ഥാപനം നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നു എന്ന് കണ്ട് സ്ഥാപനം അടച്ചുപൂട്ടി സീല് ചെയ്യുവാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. എന്നാൽ ഈ ഉത്തരവ് നടപ്പിലാക്കാതെ പോലീസ് കാലതാമസം വരുത്തി. ഈ സമയത്ത് ബിനു വാഴമുട്ടമെന്ന് പറയുന്ന പാസ്റ്ററുടെ നേതൃത്വത്തിൽ വീണ്ടും അവിടെ ആഭിചാര ക്രിയകൾ നടക്കുന്നു എന്നറിഞ്ഞ് ക്രൈം ന്യൂസിൻ്റെ ലേഖൻ ഏണസ്റ്റ് അവിടെ എത്തുകയും അവരുടെ ദുർമന്ത്രവാദ ആഭിചാര ക്രിയകൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി വിധി ഉടൻ നടപ്പിലാക്കണമെന്ന് പോലീസിന് നടപ്പിലാക്കിയേ മതിയാവൂ എന്ന് പോലീസിന് ഒരു സിറ്റുവേഷനിലെത്തിയപ്പോൾ പത്തനംതിട്ട DYSP നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അവിടെ എത്തി ഈ സ്ഥാപനം അടച്ച് പൂട്ടി സീല് ചെയ്യുന്നതിന് വേണ്ട നടപടിക്രമങ്ങളിലേക്ക് നീങ്ങി. ഈ നടപടിക്രമങ്ങളിലേക്ക് നീങ്ങിയ സമയത്ത് ഈ ബിനു പാസ്റ്റർ എന്ന് പറയുന്ന ആ ദുർമന്ത്രവാദിയുടെ ഒപ്പം ഉള്ള വിശ്വാസികളെന്ന് പറയുന്ന ഗുണ്ടകൾ അവർ പോലീസിനെ അവിടുന്ന് വിരട്ടി ഓടിക്കുകയും കായികപരമായി നേരിടുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ പകർത്തുവാനായി ക്രൈം ന്യൂസിൻ്റെ ലേഖൻ ഏണസ്റ്റ് അവിടെ എത്തുകയും ഏണസ്റ്റിനെ ഈ ഗുണ്ടകൾ അതിക്രൂരമായി മർദ്ദിക്കുകയും ഏതാണ്ട് 100,000 രൂപയോളം വില വരുന്ന ക്യാമറ നശിപ്പിക്കുകയും മൊബൈൽ ഫോൺ നശിപ്പിക്കുകയും ഒക്കെ ചെയ്ത ഒരു സംഭവമുണ്ടായി. ഇപ്പോൾ ഏണസ്റ്റ് പത്തനംതിട്ട ജനറൽ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. ഈ സംഭവത്തിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ശ്രീ നന്ദകുമാറാണ്, പത്തനംതിട്ട DYSP ശ്രീ നന്ദകുമാറാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ കാണുകയുണ്ടായി. അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം വളരെ പോസിറ്റീവായി തന്നെ എന്നോട് ഇടപെട്ടു. ഈ നന്ദകുമാറെന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ എനിക്ക് വളരെ നേരത്തെ അറിയാം. എന്ത് പ്രലോഭനമുണ്ടായാലും നിയമം നടപ്പിലാക്കുവാൻ ശ്രമിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഏണസ്റ്റിനെ മർദ്ദിച്ച, ഏണസ്റ്റിൻ്റെ തൊഴിൽ തടസ്സപ്പെടുത്തിയ, അദ്ദേഹത്തിൻ്റെ ക്യാമറ നശിപ്പിച്ച, അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിച്ച ആ നരാധമന്മാർക്കെതിരെ ബഹുമാന്യനായ എൻ്റെ സുഹൃത്തുകൂടിയായ DYSP FIR ഇട്ട് കേസെടുത്തിരിക്കുന്നത് വളരെ ദുർബലമായ വകുപ്പുകൾ ചുമത്തിയാണ്. എനിക്ക് സത്യത്തിൽ ആശ്ചര്യം തോന്നി. ഈ ഒരു ഉദ്യോഗസ്ഥനിൽ നിന്ന് ഇത്ര ഒരു നിലപാടുണ്ടായപ്പോൾ ഞാൻ ഇതിൻ്റെ പിന്നാമ്പുറം അന്വേഷിച്ചു പോയി. ഈ ഇതിൻ്റെ പിന്നാമ്പുറം അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് ഈ ആറന്മുളയുടെ MLA
ഈ കേരള സംസ്ഥാനത്തിന്റെ മന്ത്രിയുമായ ശ്രീ വീണ ജോർജിന്റെ കർശന നിർദ്ദേശപ്രകാരമാണ് ഇത്തരം ദുർബലമായ വകുപ്പ് കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ നമ്മൾ തിയേറ്ററുകളിലൊക്കെ ഇരുന്ന് ബീഡി വലിച്ചാൽ നമ്മുടെ പേരിൽ പോലീസ് ചുമത്തുന്ന വകുപ്പില്ലേ അതുപോലെ 500 രൂപ പിഴയടച്ചാൽ വീട്ടിൽ പോകാവുന്ന തരത്തിലുള്ള ദുർബല വകുപ്പിട്ടാണ് ഡിവൈഎസ്പി കേസ് എടുത്തിട്ടുള്ളത് പട്ടികജാതി വർഗ്ഗ ഐക്യവേദിയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള നിലയിൽ ഞാൻ ഇവിടത്തെ നീതി നടപ്പിലാക്കുന്ന ഉദ്യോഗസ്ഥരോട് വളരെ ശക്തമായ ഭാഷയിൽ ഞാൻ പറയുന്നു ഏണസ്റ്റ് എന്ന ആ ലേഖകൻ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടയാളാണ് അദ്ദേഹത്തെ വളഞ്ഞിട്ട് മർദ്ദിക്കുകയും അദ്ദേഹം ലോൺ എടുത്ത് വാങ്ങിച്ച പട്ടികജാതി വകുപ്പിൽ നിന്നും ലോൺ എടുത്ത് വാങ്ങിച്ച ആ ക്യാമറ നശിപ്പിക്കുകയും ചെയ്ത ഈ ദുർമന്ത്രവാദിയുടെയും കൂട്ടുകാരുടെയും പേരിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കണം അട്രോസിറ്റി ആക്ട് അനുസരിച്ച് കേസെടുക്കണം ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ വഴിയിൽ തടയുന്ന സാഹചര്യത്തിലേക്ക് പട്ടികജാതി വർഗ്ഗ ഐക്യവേദിയുടെ പ്രവർത്തകർ പോകും അതുപോലെ തന്നെ വീണ ജോർജിന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തുവാൻ പട്ടികജാതി വർഗ്ഗ ഐക്യവേദി തയ്യാറാകുമെന്ന് ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുന്നു ഇപ്പോൾ ഏണസ്റ്റിന് ഡിസ്ചാർജ് ചെയ്തേക്കുന്ന വിവരമാണ് ഞങ്ങൾക്ക് അറിയാൻ പറ്റിയിരിക്കുന്നത് അതിൽ ഏണസ്റ്റിന് ഡോക്ടർ എക്സ്റേ മറ്റ് ECG മറ്റു കാര്യങ്ങൾ എല്ലാം ചെക്ക് ചെയ്യുന്ന സമയം കൊണ്ട് ഈ എക്സ്റേ 3 മണിയായിട്ട് പോലും എക്സ്റേ ഇന്നലെ എടുത്ത എക്സ്റേയുടെ ഫിലിം ഇന്ന് 3 മണിയാണ് ഏകദേശം 24 മണിക്കൂറോളം ആവുന്നു ആ എക്സ്റേ എടുത്ത സമയം അത് അതിൻ്റെ റിപ്പോർട്ട് അതിൻ്റെ ഫിലിമും കിട്ടാത്ത ഒരു സാഹചര്യമായിരുന്നു അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ഞാൻ മുമ്പേ പറഞ്ഞത് തന്നെയാണ് അതിന് മറുപടി ഇവിടുത്തെ ഒരു കേരളം ഭരിക്കുന്ന ഇവിടുത്തെ പിന്നെ മന്ത്രിയുടെ ഇടപെടലാണ് ആശുപത്രി അതിർത്തിയുടെ ഭാഗത്തു നിന്നും പിന്നെ ചികിത്സ നിഷേധിക്കുകയും പിന്നെ സുഖം പ്രാപിക്കാതെ ഡിസ്ചാർജ് ചെയ്യുകയും ഉണ്ടായ സാഹചര്യം ഇപ്പോൾ ഉണ്ടായിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഡോക്ടർ ആ എക്സ്റേ പോലും നോക്കാണ്ടാണ് ഇപ്പോൾ എണസിനെ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്തേക്കെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ട് കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥരും ഡോക്ടർമാർ സഹിതം കേരളത്തിലെ മുഴുവൻ സർക്കാർ ഉദ്യോഗസ്ഥരും ഇന്ന് കേരളം ഭരിക്കുന്ന മന്ത്രിമാരെ ഭയന്നാണ് ജീവിക്കുന്നത് അവർക്ക് നിയമം നടപ്പിലാക്കാനോ അവരുടെ ജോലി പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ചെയ്യുവാനോ പറ്റാത്ത സാഹചര്യമാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത് അത് വളരെ വ്യക്തമാണ് പല കാര്യങ്ങളിലും ഇവിടെ ഈ സംഭവത്തിൽ വീണ ജോർജിൻ്റെ പങ്ക് വളരെ വ്യക്തമാണെന്ന് പറയാൻ കഴിയുമോ തീർച്ചയായിട്ടും പറയാൻ കഴിയും കാരണം വീണ ജോർജ് പറയുന്നത് അവരൊരു മാധ്യമപ്രവർത്തകയായിരുന്നു അങ്ങനെയാണെങ്കിൽ ഒരു മാധ്യമപ്രവർത്തകനെ പിന്നെ ക്രൂരമായി മർദ്ദിക്കുകയും അവൻ്റെ തൊഴിൽ തടസ്സപ്പെടുത്തുകയും അവൻ്റെ തൊഴിലുപകരണങ്ങൾ നശിപ്പിക്കുകയും ചെയ്ത മാധ്യമപ്രവർത്തനോടൊപ്പമല്ലേ ഈ വീണ ജോർജ് നിലപാട് സ്വീകരിക്കേണ്ടത് ഇവിടുത്തെ LDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ ഇവിടെ വളരെ വ്യക്തമായി ഇവിടുത്തെ ചാനലുകളെ വിളിച്ചു വരുത്തി പൊതുജനങ്ങളോട് പറഞ്ഞു ഞങ്ങൾ പ്രതിക്കൊപ്പമല്ല ഇരയ്ക്കൊപ്പമാണെന്ന് ബഹുമാന്യയായ ഇവിടുത്തെ എൻ്റെ MLA കൂടിയായ വീണ ജോർജിനോട് പട്ടികജാതി വർഗ ഐക്യവേദിയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള നിലയിൽ ഞാൻ ചോദിക്കുന്നു ഈ സംഭവത്തിൽ പ്രതിക്കൊപ്പമാണോ വീണ ജോർജ് ഇരയ്ക്കൊപ്പമാണോ ഇത് ഞങ്ങൾ പൊതുജന മധ്യത്തിൽ തടഞ്ഞു നിർത്തി നിങ്ങളെക്കൊണ്ട് പറയിപ്പിക്കും എന്ന് കൂടി ഓർമ്മിപ്പിക്കാൻ ഈ അവസരം വിനിയോഗിക്കട്ടെ